യൂത്ത് ബേസ്ബോൾ ഗ്രൂപ്പിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനിടെ മൂന്ന് ലക്ഷം ഡോളർ മോഷ്ടിച്ച ടെക്സസ് വനിതയെ വർഷം ബേസ്ബോൾ പണം അപഹരിച്ചത് ബേസ്ബോൾ ഗ്രൂപ്പിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നതിനിടെ മൂന്ന് ലക്ഷം ഡോളർ മോഷ്ടിച്ച ടെക്സസ് വനിതയെ എട്ടു വർഷം തടവിന് ജയിൽ ശിക്ഷ വിധിച്ചു ആർലിംഗ്സ്റ്റണിലെ ജനിഫർ സ്റ്റുവിൻസിൽ ആണ് മാഞ്ചസ്ലറ്റ് യൂത്ത് ബേസ്ബോളർ അസോസിയേഷൻ സന്നദ്ധ പ്രവർത്തനം നടത്തവേ കവർച്ച നടത്തിയത് വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി പണം പിൻവലിക്കാൻ വിൻസ്റ്റിവിൻ അസോസിയേഷൻ ട്രസർ സ്ഥാനം ദുരുപയോഗപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ വരെ വിൻസ്റ്റിവിൻ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഡോളറിൽ കൂടുതൽ മോഷ്ടിച്ചതായി കണക്കാക്കപ്പെടുന്നുവെന്ന് ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് പറയുന്നു പിടിക്കപ്പെട്ടപ്പോൾ കുടുംബം മെഡിക്കൽ ബില്ലിൽ അടക്കാനുള്ള പണമാണ് മോഷ്ടിച്ചതെന്ന് വിധിവിൻ അവകാശപ്പെടുന്നു എന്നാൽ മോഷ്ടിച്ച പണത്തിന്റെ രണ്ട് ശതമാനം മാത്രമാണ് ബില്ലുകൾക്കായി ചെലവഴിച്ചതെന്ന് പ്രോസിക്യൂട്ടർമാർ തെളിവ് സഹിതം കോടതിയിൽ പറഞ്ഞു ഫോറൻസിക് അക്കൗണ്ടിംഗ് വിശകലനം ചെയ്തപ്പോൾ ആമസോണിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം ഡോളറിന്റെ സാധനങ്ങൾ വാങ്ങിയതായും അൻപതിനായിരം ഡോളർ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകളിൽ ചിലവഴിച്ചതായും കണ്ടെത്തി കുട്ടികളെ സഹായിക്കുന്നതിനും മാത്സീവ് നഗരം കുട്ടികൾക്ക് വളരുന്നതിനുള്ള മികച്ച സ്ഥലമാക്കി മാറ്റുന്നതിനും വേണ്ടി ഐ എം ബി രൂപീകരിച്ചത് ലാഭേക്ഷയമില്ലാത്ത പ്രവർത്തിക്കുന്ന ഈ സംഘടനയിലെ തന്റെ നേതൃസ്ഥാനം മുതലെടുത്ത് അവർ സ്വന്തം ആവശ്യങ്ങൾക്കായി പണം മോഷ്ടിച്ചുവെന്ന് പ്രോസിക്യൂട്ടർ ജോണി ന്യൂബറേക് പ്രസ്താവനയിൽ പറയുന്നു ഒരു ലക്ഷത്തി അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം ഡോളർ വരെ മോഷ്ടിച്ചുവെന്ന് വിറ്റ്വിൻ സമ്മതിച്ചു ഇത്തരം കേസുകളിൽ സാധാരണയായി ഒന്നു രണ്ട് ഡിഗ്രി കുറ്റവാളികളെയാണ് കാണേണ്ടതെന്നത് എന്നാൽ ലാഭേക്ഷയമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് മോഷ്ടിച്ചതിനാൽ കുറ്റം ഒന്നാം ഡിഗ്രിയിലേക്ക് ഉയർത്തി അതുകൊണ്ട് തന്നെ എട്ടു വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു അസോസിയേഷൻ തിരിച്ചടവ് നൽകുന്നതിന് വിറ്റ്വിൻറെ പരോൾ അനുവദിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ശുപാർശയും ജഡ്ജ് എലിസബത്ത് ബീച്ച് അംഗീകരിച്ചു Global Reporter, Houston.